നമസ്കാരം പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇന്റർ മിയാമിക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. നമുക്കറിയാം എതിരില്ലാത്ത 6 ഗോളുകൾക്കായിരുന്നു ബാഴ്സ വിജയം നേടിയിരുന്നത്. ബാഴ്സയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ ആ മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റുകളും കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മത്സരത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ റാഫീഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് റയലിനെതിരെയുള്ള മത്സരത്തിൽ തനിക്ക് ഗോൾ നേടണമെന്നും റയലിനേക്കാൾ മികച്ച ടീമാണ് ബാഴ്സ എന്നുമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് ഫുട്ബോൾ ലോകത്തെ വ്യാപകമായ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം നൽകിയിട്ടുണ്ട്. അതായത് റയലിനേക്കാൾ മികച്ച ടീമാണ് ബാഴ്സ എന്നുള്ളത് താൻ പറഞ്ഞിട്ടില്ലെന്നും പോർച്ചുഗീസ് ഭാഷയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നുമാണ് റാഫീഞ്ഞ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു വ്യക്തിയുടെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയായിരുന്നു റാഫീഞ്ഞ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എപ്പോഴും എൽ ക്ലാസിക്കോ കളിക്കാനും റയലിനെതിരെ ഗോളുകൾ നേടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തരം മത്സരങ്ങൾ കളിക്കാനാണ് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു മികച്ച ടീമാണ്. ഇതായിരുന്നു റാഫീഞ്ഞ പറഞ്ഞിരുന്നത്. അതായത് താരം പറഞ്ഞ കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ റയലിനേക്കാൾ മികച്ച ടീമാണ് ബാഴ്സ എന്ന രൂപത്തിലേക്ക് മാറുകയായിരുന്നു. യഥാർത്ഥത്തിൽ പരിഭാഷയിലെ ഒരു പിഴവാണ് ഇത്രയും വലിയ ഒരു മാറ്റത്തിന് കാരണമായിട്ടുള്ളത്. എൽ ക്ലാസിക്കോ മത്സരത്തിന് താൻ മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള രൂപത്തിലായിരുന്നു റാഫീഞ്ഞ സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം തൻ്റെ കരിയറിൽ ഇതുവരെ റാഫീഞ്ഞ റയലിനെതിരെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വരുന്ന ഞായറാഴ്ച നടക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയലിനെതിരെ ബാഴ്സയുടെ നിരയിൽ റാഫീഞ്ഞ ഉണ്ടായേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമെ ഒന്നും കാണാം.